പുതുപ്പള്ളിക്ക് അങ്ങനെ പുതുനായകനെ കിട്ടിയിരിക്കുന്നു. ചാണ്ടിയുമ്മനെ ഇരു കൈകളും നീട്ടി ആ മണ്ഡലം സ്വീകരിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയേക്കാൾ വലിയ ഭൂരിപക്ഷം നൽകിയാണ് ചാണ്ടിയുമ്മനെ നിയമസഭയിലേക്ക് അയക്കുന്നത് പുതുപ്പള്ളിയിലെ വോട്ടർമാർ. എന്ന് മാത്രവുമല്ല, കോട്ടയത്ത് ഒരു കോൺഗ്രസ് നേതാവ് നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം തിരുവഞ്ചൂരിൻ്റേതായിരുന്നു. അതും അനായാസം മറികടന്നിരിക്കുകയാണ് ചാണ്ടിയുമ്മൻ. ഇനി കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് നേടിയ വിജയത്തിനേക്കാൾ അപ്പുറത്തേതാണോ എന്നതിന് കണക്കുകളുടെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും വലിയ ആധികാരികമായ വിജയം, സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ പ്രഹരം നൽകിയിരിക്കുന്ന ജനവിധി. സജോ ദേവസ്യയും ശ്രീകാന്തുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം സജോയിലേക്ക്. സജോ, ഈ അടിസ്ഥാന രാഷ്ട്രീയ വോട്ടുകൾക്ക് ഇളക്കം തട്ടിയിട്ടില്ല എന്നൊക്കെ ന്യായീകരണം നടത്തുന്നുണ്ട് ജയ്ക്ക്, എങ്കിലും ഇതിൻ്റെ ഒരു പ്രഹരം ഏറ്റതിൻ്റെ ആഘാതത്തിലല്ലേ ജയ്ക്കായാലും ഇതിന് ചുക്കാൻ പിടിച്ച വാസവനായാലും കോട്ടയത്തെ സി പി എം ജില്ലാ നേതൃത്വമായാലും? വേണു, സി പി ഐഎമ്മിനെ സംബന്ധിച്ച് കനത്ത ആഘാതമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കിയതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൽ ഡി എഫിൻ്റെ പ്രചരണ തന്ത്രങ്ങൾ ഒന്നും ഏറ്റില്ല എന്ന് മാത്രമല്ല വോട്ടുകൾ ചോർന്നു. ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതിനെ ഒരു കച്ചി തുരുമ്പാക്കി, ഒരു രാഷ്ട്രീയ ആയുധമാക്കി, ഒരു ന്യായമാക്കി ഉയർത്തിക്കാണിക്കാൻ ശ്രമിച്ചാലും അതും വിലപ്പോകില്ല. അതിൻ്റെ കാരണം ചോർന്ന 12,000-ലധികം വോട്ടിന് ആദ്യം മറുപടി പറഞ്ഞിട്ട് മാത്രമേ ബി ജെ പിക്ക് ചോർന്ന 5,000 വോട്ടുകൾക്ക് എന്തെങ്കിലും ഒരു അതൊരു ന്യായീകരണമാക്കാൻ ശ്രമം നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിലും കാര്യങ്ങൾ വിലപ്പോവുകയില്ല. അടിസ്ഥാന വോട്ട് ഒരു 42,000-ത്തോട് അടുപ്പിച്ചുള്ള അടിസ്ഥാന വോട്ടിലേക്ക് തൊടാൻ കഴിഞ്ഞു എന്നൊരു വാദം എൽ ഡി എഫ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 45,000-ത്തിന് മുകളിലുള്ള ഒരു വോട്ട് അടിസ്ഥാന വോട്ടുകളായി ലഭിക്കും. മറ്റു ചില സാമുദായിക സമവാക്യങ്ങൾ കൊണ്ടും അല്ലാതെ ഉന്നയിച്ച ക്യാമ്പയിനൊക്കെ കൊണ്ട് കുറേ വോട്ടുകൾ കൂടി സമാഹരിക്കാനാകും. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷം, യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഇടിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തിലായിരുന്നു. ജയിക്കാൻ കഴിയില്ല എന്ന് എൽ ഡി എഫിന് നേരത്തെ തന്നെ അറിയാം. അതിൽ അപ്രതീക്ഷിത അടിയൊഴുക്കുകളൊക്കെ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും തോൽവി കരുതിയിരുന്നു. പക്ഷേ അതൊരു വലിയ കനത്ത തോൽവിയായി മാറുന്നു. അതിൽ പ്രധാനപ്പെട്ട കുറേയധികം കാര്യങ്ങൾക്ക് ഇനി ഉത്തരം പറയാൻ സർക്കാരും എൽ ഡി എഫും സി പി എമ്മും ഒക്കെ വിയർക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ സഹതാപ തരംഗമെന്നും ബി ജെ പിയുടെ വോട്ട് കിട്ടി എന്നും ഒക്കെ പറഞ്ഞൊരു ന്യായീകരണത്തിന് ശ്രമിക്കുമ്പോൾ പോലും ഭരണവിരുദ്ധ വികാരം എന്ന യു ഡി എഫിൻ്റെ കൃത്യമായ വിമർശനത്തിന് ഏതെങ്കിലും തരത്തിൽ ശക്തമായ പ്രതിരോധം ഒരുക്കുക സാധ്യമല്ല. അവരുടെ പ്രതിരോധങ്ങൾ ദുർബലമാകുമെന്ന് ഉറപ്പാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ തുണച്ച സ്ഥലങ്ങളൊന്നും തുണച്ചിട്ടില്ല എന്നത് പാമ്പാടിയിലെ മന്ത്രി വി എൻ വാസവൻ്റെ ബൂത്തിലടക്കം പിന്നിൽ പോകുന്ന നിലയാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് ഈ വോട്ടുകളുടെ കണക്കുകൾ വിശദമായി സൂക്ഷ്മാംശത്തിലേക്ക് കടന്നുപോയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജയിക്കിൻ്റെ ബൂത്തിലടക്കം മികച്ച നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മണ്ണാർക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം തന്ന സ്ഥലമാണ്, അവിടെ പൂർണ്ണമായും പിന്നിലേക്ക് പോകുന്ന നില വന്നു. പാമ്പാടിയിൽ കുറച്ച് പിടിച്ചു നിന്നാണ് കഴിഞ്ഞ തവണ. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിയുടെ പഞ്ചായത്ത് ബൂത്ത് ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലടക്കം പിറകോട്ട് പോകുന്ന നില വരുന്നു. അങ്ങനെ ഈ വിവാദങ്ങൾ, ആരോപണങ്ങൾ അടക്കം, അഴിമതി ആരോപണങ്ങൾ, ഒപ്പം ഭരണവിരുദ്ധ വികാരം, ഇതെല്ലാം പ്രതിഫലിച്ചു എന്ന യു ഡി എഫ് വാദത്തിന് കണക്കുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം ഒരുക്കുക എൽ ഡി എഫിനെ സംബന്ധിച്ച് സാധ്യമാകില്ല എന്നുറപ്പാണ്. വോട്ട് ചോർച്ച എന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും യഥാർത്ഥത്തിൽ വോട്ട് ചോർന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സാമുദായിക സമവാക്യങ്ങൾ ഒരു ഘട്ടത്തിലും എൽ ഡി എഫിനെ തുണച്ചിട്ടേ ഇല്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ചില ധ്രുവീകരണങ്ങളൊക്കെ ചെറുതായെങ്കിലും സംഭവിക്കും. അതായത് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഇടിക്കാൻ, കുറയ്ക്കാൻ കഴിയും വിധമുള്ള ചില ധ്രുവീകരണങ്ങൾ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതെവിടെയും വിലപ്പോയിട്ടില്ല. പ്രാദേശിക വിഷയമായി ഉയർത്തിക്കൊണ്ടു വന്ന വികസന സംവാദം, അത്തരം വിഷയം ജനങ്ങളെ തൊട്ടതേയില്ല. ചികിത്സാ വിവാദം ഉൾപ്പെടെയുള്ള മറ്റു ചില വിവാദങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചു, അതും തൊട്ടില്ല. അതായത് ഫലത്തിൽ ഇതിനെ ഇനി ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞാണ് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ അത് ഏതാണ്ട് 5,000-ൽ പരം വോട്ടുകൾ വരും. പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം 12,000-ൽ പരം വോട്ടുകൾ കുറയുന്ന നിലയാണ് വന്നത്. ആ വോട്ട് ചോർന്നതിനെ ആദ്യം വിശദീകരിച്ചിട്ട് മാത്രമേ മറ്റെന്തിലേക്കെങ്കിലും കടക്കാൻ കഴിയുകയുള്ളൂ. വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, കേരള കോൺഗ്രസ് എം കുറച്ചെങ്കിലും വോട്ട് നേടിത്തരും എന്ന് കരുതിയിരുന്ന അകൽക്കുന്നം പഞ്ചായത്തിൽ സമ്പൂർണ്ണ ലാൻഡ് സ്ലൈഡ് പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും. മണ്ണാർക്കാട് വരുമ്പോഴെങ്കിലും ഒന്ന് പിടിച്ചുകെട്ടാം യു ഡി എഫിൻ്റെ ആകാശത്തെ എന്ന് കരുതിയിരുന്നു, അവിടെയും ഒന്നും സംഭവിച്ചില്ല. പാമ്പാടിയും ഒരാശ്വാസവും നൽകിയില്ല. അങ്ങനെ പഞ്ചായത്തുകൾ ഒന്നടങ്കം ഈ തരത്തിൽ ഒരു വലിയ തരംഗത്തിൻ്റെ ഭാഗമാണ്. അത് പക്ഷേ ഇനിയിപ്പോൾ സി പി എം പ്രധാനമായും വിശദീകരിക്കാൻ ശ്രമിച്ചത് അടിസ്ഥാന വോട്ട് കിട്ടി സഹതാപ തരംഗമുണ്ടായിരുന്നു എന്നതാണ്. അതിന് പക്ഷേ ഈ വോട്ട് കണക്കുകൾ മതിയാവുകയില്ല എന്ന് മാത്രമല്ല, യു ഡി എഫ് എൽ ഡി എഫ് ഈ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചാം തിരഞ്ഞെടുപ്പ് തന്ത്രം, സ്ട്രാറ്റജി, രാഷ്ട്രീയ നയം, ഇതൊന്നും ഫലം കാണാതെ പോകുന്നൊരു നിലയുണ്ട്. അതുകൊണ്ട് യു ഡി എഫിൻ്റെ വിമർശനത്തിന് ഇനി ഈ പറയുന്ന ഇതിനകം എൽ ഡി എഫ് മുന്നോട്ട് വെച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം സംസ്ഥാന സെക്രട്ടറി നേരത്തെയും എൽ ഡി എഫ് കൺവീനർ ഇന്നും പറഞ്ഞ വാദങ്ങൾ മാത്രം വെച്ച് ന്യായീകരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി
വരുന്നുണ്ട്. എന്നുമാത്രമല്ല എട്ട് പഞ്ചായത്തിലും വന്ന് പ്രസംഗിച്ച ആളാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി കൂടി പ്രചാരണ രംഗത്ത് വന്നു. പക്ഷേ പ്രചാരണ രംഗത്തും അദ്ദേഹം ദുർബലനായാണ്. ഒരേ പ്രസംഗമാണ് അദ്ദേഹം എല്ലായിടത്തും പറഞ്ഞത്. ദുർബലനായാണ് കടപ്പെട്ടത്. പക്ഷേ അദ്ദേഹം ആണ് ഇതിൽ പുതുപ്പള്ളി തൃക്കാക്കരയ്ക്ക് ശേഷം ഒരു വലിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, അതിനേക്കാളും കടുത്ത ഷോക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. സർക്കാരും LDFും മറുപടി പറയുന്നു. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ മറുപടി പറയാൻ ബാധ്യതപ്പെട്ട ആൾ കുറേ കാലമായി അദ്ദേഹം മറുപടി പറയുന്നില്ലെങ്കിലും മുഖ്യമന്ത്രിയിലേക്ക് തന്നെ കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ചില സമവാക്യങ്ങൾ LDFനെ തുണയ്ക്കുമെന്ന് കരുതിയിട്ടൊന്നും തുണച്ചില്ല. അതായത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയെന്ന് കൃത്യമായും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തും വിധമുള്ള ഫലങ്ങളാണ് പലയിടത്തും ഉണ്ടായിരിക്കുന്നത്. അതല്ലെങ്കിൽ ജയിക്കിന്റെ ബൂത്തിൽ, മന്ത്രിയുടെ ബൂത്തിൽ, അതുപോലെ നേരത്തെ ഭൂരിപക്ഷം നൽകിയ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ ഇടങ്ങളിലൊന്നും ഒരു സ്ഥലത്തും എന്തെങ്കിലും ഒരു ആശ്വസിക്കാൻ വക കണ്ടെത്താൻ കഴിയുന്ന ഒരു കണക്കുമില്ല എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇപ്പോഴത്തെ നിലവിലെ ഭരണത്തിൻ്റെ കണക്കുകളൊക്കെയുണ്ട്. അവിടങ്ങളിൽ എവിടെയും ഒരാശ്വാസവും നൽകിയിട്ടില്ല. അയർക്കുന്നത്ത് വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ അയർക്കുന്നത്ത് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ അകലക്കുന്നത്തേക്ക് വരുമ്പോൾ പ്രതീക്ഷ. കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകൾ എന്ന് പറയുന്ന വോട്ടുകൾ LDFന് കിട്ടിയിട്ടേ ഇല്ല. ആ വോട്ടുകൾ അടിസ്ഥാനപരമായി UDF വോട്ടുകളാണ്. കേരള കോൺഗ്രസിനോട് അവർക്കൊരു ആഭിമുഖ്യമുണ്ട്, അവരുടെ സ്ഥാനാർത്ഥി വരുമ്പോൾ ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ വലിയ ആ ഇടങ്ങളിലൊക്കെ വലിയ കുടുംബസംഗമങ്ങളൊക്കെ നടത്തിയതാണ്. അതൊന്നും വോട്ടിൽ പ്രതിഫലിച്ചിട്ടില്ല. അപ്പോൾ അതും LDF എന്ന മുന്നണി സംവിധാനത്തിനകത്തും അതും കേരള കോൺഗ്രസ് എമ്മിന് വിശദീകരിക്കേണ്ടി വരും. CPMനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വോട്ട് ചോർച്ച മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് ഭരണവിരുദ്ധ വികാരം വരെയുള്ള ഈ വിഷയങ്ങളിലെല്ലാത്തിനും ഒപ്പം ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ ആളുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലാണ്. ചാണ്ടിയമ്മൻ കെ സുധാകരനെ കാണാൻ വന്നു. ചാണ്ടിയമ്മൻ കെ സുധാകരന്റെ കാൽ തൊട്ടക്ക് വന്നിച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അഭിനന്ദനങ്ങളുമായി എത്തിയിരിക്കുകയാണ് നേതാക്കൾ എല്ലാവരും തന്നെ. ജോസഫ് വാഴക്കനുണ്ട്, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, ഒക്കെ തന്നെ പല നേതാക്കളും ആ ഒരു ആഹ്ലാദ പ്രകടനങ്ങൾ അഭിനന്ദനങ്ങളുമായി എത്തിയിരിക്കുകയാണ്. UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ നിമിഷങ്ങളിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതെനിക്ക് തോന്നുന്നു ഇന്ന് വോട്ടെണ്ണി തുടങ്ങി ആദ്യഘട്ടത്തിൽ വ്യക്തമായ പ്രസിഡന്റ് വീണ്ടും പ്രതികരിച്ചേക്കാം. എന്തോ സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഈ വിജയിച്ചിരിക്കുന്നു. ഇനി അതിന്റെ തുടർ നടപടികളുടെ സാങ്കേതിക കാര്യങ്ങളൊക്കെയാണ് KPC അധ്യക്ഷനോട് ചാണ്ടിയമ്മൻ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട കുറച്ച് നേതാക്കന്മാരുടെ പേരോട് നന്ദി പറയാൻ ഈ അവസരത്തിൽ, കാരണം അന്ന് ഒത്തിരി ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെ പേര് പറയാൻ സാധിച്ചിരുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, പുതുപ്പള്ളിയിലെ ചാർജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ KC ജോസഫ് സാറ്, രണ്ടുപേരും മുഴുവൻ സമയം ഞങ്ങളോടൊപ്പം ഇലക്ഷൻ പ്രചരണത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ ബെന്നിച്ചേട്ടൻ, ബെന്നി ബേനൻ MP, പ്രത്യേകിച്ച് മണ്ടർകാടിന്റെ ചാർജുമായി അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോസഫ് വാഴക്കൻ അവർക്ക് പാമ്പാടിയുടെ ചാർജായിരുന്നു, അദ്ദേഹം ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പാമ്പാടിയിൽ ഏകോപിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിനുള്ള നന്ദി. DCC പ്രസിഡന്റ് ശ്രീ നാട്ടകം സുരേഷ്, അദ്ദേഹം തുടക്കം മുതൽ ഞങ്ങളുടെ ഇലക്ഷൻ പ്രചരണത്തിന് ഏകോപനം കൊടുത്ത അദ്ദേഹമാണ്, അദ്ദേഹത്തിനുള്ള നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിവിധ നേതാക്കന്മാർ, ശ്രീ KP ശ്രീകുമാർ, അതുപോലെ തന്നെ IK രാജുചേട്ടൻ, റിജിൽ മാക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ മുഴുവൻ സമയം ഞങ്ങളോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും തെരഞ്ഞെടുപ്പ് രംഗത്തും ഉണ്ടായിരുന്നു. അവരോടുള്ള നന്ദി ഫിലിപ്പ് ജോസഫ് അവർക്ക്, അദ്ദേഹത്തിനോടുള്ള നന്ദി ബിന്ദു കൃഷ്ണ അവർക്ക്, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ അവർക്ക് എല്ലാവരോടുള്ള നന്ദി. ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാ നേതാക്കന്മാരോടുള്ള നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചാണ്ടിയമ്മൻ KPC അധ്യക്ഷനെ കാണാൻ വന്നതാണ്. വാസവന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. നേരത്തെ ജയിക്കിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ജനവിധി മാനിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ LDFന് വേണ്ടി പിടിച്ച വാസവന്റെ പ്രതികരണം. ചിട്ടയായ പ്രവർത്തനം നടത്താനായി, LDF അടിത്തറ തകർന്നിട്ടില്ല എന്ന് തെളിയിക്കാനായി എന്നാണ് അവകാശവാദം. അതേസമയം BJP യുടെ 5000 വോട്ട് കോൺഗ്രസിന് വിറ്റു എന്ന ആരോപണവും വാസവൻ ആവർത്തിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വാസവന്റെ വാക്കുകളിലേക്ക് വരാം ഇപ്പോൾ. ഒരു 6 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇതായിരിക്കില്ല. സംശയമൊന്നുമില്ല, 6 മാസം വേണ്ട, ഞങ്ങൾ പറയുന്നത് 3 മാസം എങ്കിലും മാറിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. എനിക്ക് റിസൾട്ട് ആവശ്യമില്ല, പാർട്ടി എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ?
ഇല്ല ഭാവിയിൽ ഇത് വളരെ പെട്ടെന്ന് ഇതുവരെ കേരളത്തിൽ നടക്കാത്ത ഒരു സംഭവമാണല്ലോ ഈ സംഭവം. വി എൻ വാസവൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഇപ്പോഴും വി എൻ വാസവൻ മറ്റ് സാങ്കേതിക കാരണങ്ങളാണ് പറയുന്നത്. ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ ജനവിധി മറ്റൊന്നാകുമായിരുന്നു. നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ടാണ് ഈ ഉമ്മൻചാണ്ടി വികാരം ഇത്ര വലിയ പ്രഹരമേൽപ്പിച്ചത് എന്ന് സി പി എമ്മിനെ അസ്വസ്ഥമാക്കുന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ജെ സി തോമസ് മുന്നേറിയത് ഒരു ബൂത്തിൽ മാത്രമാണ്. മീനടം പഞ്ചായത്തിലെ 153-ാം ബൂത്തിൽ സ്വന്തം ബൂത്തിലും ജെ സി തോമസ് പിന്നിലാണ്. ഈ രാഷ്ട്രീയ വോട്ടിന്റെ അടിത്തറയ്ക്ക് ഒരു ഇളക്കവും തട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും സി പി എമ്മിന് ആത്മപരിശോധന നടത്തേണ്ടി വരുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഇതെല്ലാം.